സുൽത്താൻ ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരിച്ചടി. കോഴക്കേസുമായി ബന്ധപ്പെട്ട ശബ്ദപരിശോധന കേന്ദ്ര ലാബിൽ നടത്തണമെന്ന ആവശ്യം കോടതി തള്ളി. ശബ്ദപരിശോധന സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഫോറൻസിക് ലാബിൽ തന്നെ നടത്തും. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. സിനോജ് തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. സിനോജ്, സർക്കാർ സംവിധാനത്തിന് കീഴിൽ ശബ്ദപരിശോധന നടന്നാൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെ സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ നിലപാടിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. കോടതി എന്താണ് വ്യക്തമാക്കിയത് സിനോജ്? റജിത്ത്, കോടതി സുരേന്ദ്രന്റെ അപേക്ഷ ഹർജി തള്ളിയിരിക്കുകയാണ്. സുരേന്ദ്രന്റെ ആവശ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു ലാബിൽ പരിശോധന നടത്തണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ നിലവിൽ കേരളത്തിലെ കീഴ്വഴക്കം വെച്ച് കേരള പോലീസ് അന്വേഷിക്കുന്ന കേസുകളിൽ ശബ്ദപരിശോധന നടത്തുന്ന കേരളത്തിനകത്ത് തന്നെയുള്ള ഫോറൻസിക് ലാബുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി ആ ഹർജി തള്ളിയിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സി കെ ജാനുവിന്റെയും കെ സുരേന്ദ്രന്റെയും മുഖ്യ സാക്ഷിയായ പ്രസീത അഴീക്കോടിന്റെ ശബ്ദരേഖ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ശബ്ദ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഈ ശബ്ദ സാമ്പിളുകളാണ് ഫോറൻസിക് ലാബിൽ വെച്ച് പരിശോധിക്കുക. ഈ പരിശോധന കേരളത്തിന് പുറത്തുള്ള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ലാബിലേക്ക് മാറ്റണമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ അപേക്ഷ. ഇതാണ് കോടതി തള്ളിയിരിക്കുന്നത്. ബത്തേരി മണ്ഡലത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സി കെ ജാനുവിന് 35 ലക്ഷം രൂപ കോഴ നൽകിയെന്നാണ് കേസ്. ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നത്. അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം പ്രസീത അഴീക്കോടും സി കെ ജാനുവും തമ്മിൽ നടത്തിയ സംഭാഷണത്തിന്റെ സുപ്രധാന രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രനെയും സി കെ ജാനുവിനെയും അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. ഇതിനിടയിൽ കൂടിയാണ് കെ സുരേന്ദ്രന്റെ അപേക്ഷ ബത്തേരി കോടതിയെ തള്ളിയിരിക്കുന്നത്. ശരി, സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.